ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിരുദ്ധും അതേപോലെ തന്നെ ദീപവും പൊരിഞ്ഞ വഴക്കാണ്. ആ സമയത്ത് നീ എന്തിനാണ് എന്നോട് ചോദിച്ചു ചെയ്യുന്നത്? ഈ കാര്യങ്ങളെല്ലാം നിന്റെ ഭാര്യ വീട്ടുകാർക്ക് അറിയായിരുന്നു, എന്നിട്ട് നിന്നോട് സത്യം പറഞ്ഞോ? ഇല്ലല്ലോ, നീ ആദ്യം അവരോട് പോയി ചോദിക്ക്, എന്നിട്ടാവാം എന്നോട് ചോദ്യമൊക്കെ. ഇത് കേട്ട അനിരുദ്ധാണെങ്കില് നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ആ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. നീ പോയി ചോദിക്കടാ, അപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ അനിരുദ്ധിന് സഹിക്കാൻ പറ്റില്ല, എല്ലാരും കൂടി ഞാൻ പറ്റിക്കുകയായിരുന്നു അല്ലേ, എല്ലാരും കൂടി എനിക്കെതിരെ ചതി ചെയ്തല്ലേ, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിരുദ്ധ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ അനിരുദ്ധ അനിരുദ്ധ എന്ന് നമ്മുടെ സുമിത്ര വിളിക്കുന്നുണ്ട്, പക്ഷെ അനിരുദ്ധ നിൽക്കാനായിട്ട് തയ്യാറാവുന്നുമില്ല. അപ്പോ ഈ ദീപമാണെങ്കില് ചേച്ചിയോട് മാപ്പറാണ്, ചേച്ചി എന്നോട് ക്ഷമിക്കണം, ചേച്ചി ഞാൻ എനിക്കറിയാതെ തെറ്റുപറ്റി പോയതാണ് ചേച്ചി എന്നൊക്കെ ഇനി പറഞ്ഞപ്പോഴേക്കും നിർത്തു ദീപു, ഇനി നീ ഒരു അക്ഷരം എന്നോട് മിണ്ടിപ്പോക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്. പിന്നീട് കാണിക്കുന്നത് ഈ വിശ്വത്തിനാണ്. വിശ്വമാണെങ്കിൽ പ്രേമ പ്രേമ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രേമയാണെങ്കിൽ എവിടെ പോയെന്ന് ഒരു എത്തുമ്പോഴേയും കിട്ടുന്നില്ല. അപ്പൊ ദേവായിരുന്നു പ്രേമ പറമ്പിൽ നിന്ന് കയറിക്കൊണ്ട്. എന്താ മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രേമ, ഇത്ര നേരം നീ വിളിച്ചു ഇവിടെ ഉണ്ടായിട്ട് നീ എന്താ വിളിയാക്കാതിരുന്നത്? ആ എന്താന്ന് വെച്ചാൽ പറ. അല്ല, നമ്മൾ അനിരുദ്ധിനോട് പറഞ്ഞിരിക്കുന്നത് സുമിത്ര മരിച്ചു പോയെന്നല്ലേ? അതെ, മരിച്ചുപോയതാണ്. അതിനിപ്പോ എന്താ, അതിനിപ്പോ എന്താണെന്നോ, ഇന്നത്തോടെ എല്ലാ കാര്യങ്ങളും കഴിയും. അനിരുദ്ധേ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്, സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടി. ഇത് കേട്ട പ്രേമാകെ ഞെട്ടി വരച്ചൊരവസ്ഥ നിൽക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്, നിങ്ങളോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അനന്യ മോളോട് പറയുന്നത് ഞാൻ കേട്ടതാണ്. ശേ, അവള് വെറുതെ പറഞ്ഞായിരിക്കുന്നേ. അവള് വെറുതെ ഒന്നും പറഞ്ഞല്ല, ശരിക്കുള്ള കാര്യങ്ങൾ തന്നെയാ പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാനായിട്ട്? അവൻ സത്യങ്ങൾ അറിയും, അമ്മ ജീവിച്ചിരുന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വരുന്നത് വരുന്നോട് ചോദിച്ചു തന്നെ കാണാം, അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രേമ അവിടെ നിന്ന് കയറിപ്പോവുകയാണ്. പ്രേമക്ക് ഒരു കൂസലും ഇല്ലാതെ അവിടെ നിന്ന് കയറിപ്പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ദീപു ആണെങ്കിൽ കരച്ചിലോ കരച്ചിലോ ചേച്ചിയോട് ഭയങ്കരോട് മാപ്പും പറയുകയും ചെയ്യാണ്. പക്ഷേ സുമിത്ര അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. വേണ്ട ദീപു, നീ ഇനി എൻ്റെ മുന്നിൽ കൈ കൂപ്പണ്ട ദീപു. കാരണം നിന്റെ ഓരോരോ തെറ്റുകളും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ചെറിയൊരു തെറ്റുകളെല്ലാം ഞാൻ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയാവോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് വേദനിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. പക്ഷേ ഈ തെറ്റ് നീ എന്നോട് ചെയ്തത് അത് വലിയൊരു തെറ്റായി പോയി. ഇതെന്റെ ജന്മത്തില് എനിക്ക് ക്ഷമിക്കാനോ മറക്കാനോ സാധിക്കില്ല ദീപു. നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചു ദീപു, പക്ഷേ നീ എനിക്കെതിരെ ചെയ്തത് എന്താണ്? വലിയ കൊടും ചതി തന്നെയാണ് ദീപു. അതുകൊണ്ട് എനിക്കിത് ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ ചിത്രയാണെങ്കിൽ എന്തിനേച്ചി, എന്തിനു ഇയാളോടൊക്കെ ക്ഷമിക്കുന്നത്? ക്ഷമിക്കാൻ പാടില്ല ചേച്ചി, ഞാനും മടുത്തു, ഞാനും ഇയാളോട് ക്ഷമിക്കില്ല. പല കള്ളങ്ങളും ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോ കണ്ടില്ലേ വലിയൊരു കള്ളം തന്നെ. ഇയാളുടെ മനസ്സിൽ ഇങ്ങനൊരു ചതി ഉണ്ടായിരുന്നെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രയും കരയുകയാണ്. അപ്പൊ ഇത് കേട്ട ദീപു ആണെങ്കിൽ വീണ്ടും, ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, തെറ്റ് സംഭവിക്കാത്തതായിട്ട് ആരുമില്ലല്ലോ, എന്നോടൊന്ന് ക്ഷമിച്ചൂടെ. തെറ്റ് സംഭവിക്കാതായിട്ട് ആരുമില്ല, പക്ഷേ നീ ചെയ്തത് എന്താണ് ദീപു? സ്വന്തം ചേച്ചി മരിച്ചു പോയെന്ന് പറഞ്ഞല്ലേ, അതും മകനോട്, മകനോട് നീ അങ്ങനെ പറഞ്ഞു. ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റുമെന്നാണ് നിനക്ക് തോന്നുന്നത്? ഇല്ല ദീപു, എനിക്കിത് ക്ഷമിക്കാനായിട്ട് പറ്റില്ല. ഞാനിനി നിന്റെ മുഖത്ത് പോലും മിഴിക്കില്ല, ഇതാണ് എൻ്റെ ഉറപ്പ്. ഞാനിനി വീട്ടിലൊക്കെ കയറൂല. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചിത്രയാണെങ്കിൽ, ചേച്ചി എന്തിനേച്ചി, ഇനി ഇയാളോട് സംസാരിക്കണ്ട ചേച്ചി, ഞാനും പോവുകയാണ് ചേച്ചി, എനിക്കും മതിയായി ഇയാളോടത്തുള്ള ജീവിതം, എനിക്ക് മതിയായി. ഇയാളുടെ ചുറ്റുപാടും കുറെ കള്ളത്തരും വഞ്ചനയും ഒക്കെയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഇയാളോടത്ത് ജീവിക്കുന്നില്ല ചേച്ചി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദീപാണെങ്കിൽ, ചിത്രേ നീ എന്തൊക്കെയാ ചിത്രയെ പറയുന്നത്, വീട്ടിലേക്ക് പോകുന്ന? നിങ്ങൾ എന്നോട് മിണ്ടണ്ട, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്നെ വിളിക്കാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയും വേണ്ട, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ചിത്ര പോകാനായിട്ടൊക്കെ ഒരുങ്ങിയാണ്. അപ്പോൾ ചിത്രയെ പിടിച്ചിരുത്തിയിട്ട് സുമിത്ര ആണെങ്കിൽ, ചിത്രേ നീ എന്തൊക്കെയാ പറയുന്നത് ഇത്രേ, നീ പോകാനോ? അതേ ചേച്ചി, ഇനി ഞാൻ ഇയാളോടത്ത് ജീവിക്കാനോ? ഇല്ലേ ചേച്ചി, ഞാൻ മതിയായി, എനിക്ക് മതിയായി, ഞാനിനി ഇയാളോടത്ത് ജീവിക്കില്ലേ ചേച്ചി. പക്ഷേ ചിത്രേ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുവിനത് സങ്കടമോ? പിന്നെ അപ്പു ഇങ്ങോട്ട് വരില്ല. വരണ്ട, അപ്പുവും വരണ്ട, ആരും വരണ്ട ഇങ്ങോട്ട്. ഇയാളെ തനി ഇരിക്കട്ടെ, ഇയാൾ തനി ഇരുന്നിരുന്ന് ഇയാളുടെ മനസ്സ് മുഴുവൻ വേദനിക്കട്ടെ, ആരില്ലാത്തൊരവസ്ഥ ഇയാൾക്ക് ഉണ്ടാവട്ടെ, എന്നാൽ മാത്രം ഇയാൾ പാഠം പഠിക്കോളൂ ചേച്ചി, അതാ ഞാൻ പറയുന്നത്. വേണ്ട ചിത്രേ വേണ്ട, നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ല ചിത്രേ, നീ ഇവിടെ തന്നെ ഉണ്ടാകണം.
ഒരമ്മയുടെ വയറ്റി ഉണ്ടായി പോയില്ലേ, എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്ഷമിക്കാനല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ക്ഷമിക്കാം. ദേ ഇവനോട് നീ ക്ഷമിക്കണം, ഇവന്റെ തെറ്റുകളെല്ലാം നീ ക്ഷമിച്ചേ മതിയാവുള്ളൂ. നീ ഇവിടെ തന്നെ ഉണ്ടാകണം അപ്പുവിന് വേണ്ടിയും. നിങ്ങൾ തമ്മിൽ പിരിയേണ്ട ആവശ്യമൊന്നും ഇല്ല ചിത്ര എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ ചേച്ചി? ഇയാൾ ഇത്രയ്ക്കും വലിയ വഞ്ചന കാണിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഡേ ഈ ചേച്ചി പറയുന്നത് മോള് കേക്കില്ലേ എന്ന് ചിത്രയോട് പറയുകയാണ്. അപ്പോൾ സുമിത്ര അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിത്രയ്ക്ക് ഭയങ്കര ഒരു സങ്കടം വന്ന് ചിത്ര സുമിത്രയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. പക്ഷേ ദീപുവിനിട്ട് നല്ല പണി കൊടുക്കുകയാണ് നമ്മുടെ സുമിത്ര. ഏതായാലും ദീപു, നീ എന്നെ കാണാൻ വേണ്ടി ഇനി അങ്ങോട്ട് വന്നു പോകരുത്, ഞാൻ ഇങ്ങോട്ടും വരില്ല, ഇതെന്റെ അവസാനത്തെ വരമാണ്. നീ പറഞ്ഞില്ലേ ചേച്ചി മരിച്ചുപോയെന്ന്? അതേടാ, നീ അങ്ങനെ തന്നെ കരുതിക്കോ, ചേച്ചി മരിച്ചുപോയി എന്ന് തന്നെ വിചാരിച്ചോ. ഞാൻ ഈ പടി ഇറങ്ങുകയാണ്, ഇനി ഈ പടിയിലേക്ക് ഞാൻ കയറില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ചിത്രയ്ക്കും സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ചിത്രയും, നിങ്ങൾക്ക് മതിയായില്ലേ, നിങ്ങൾ എല്ലാവരെയും കൊന്നൊടുക്ക്, എന്നാലേ നിങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. നിങ്ങൾക്കേ, നിങ്ങൾക്കിപ്പോൾ ആക്രാന്തം കൂടിയിരിക്കുകയാണ്, പൈസയിലുള്ള ആക്രാന്തമാണ് നിങ്ങൾക്ക് കൂടിയിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരെയും നശിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് ചിത്രയും അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ചിത്രയും കൂടി പോയി കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ മനസ്സിലിപ്പോൾ പുറത്തേക്ക് വരികയാണ്. ശേ, ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അൻ്റത് തൻ്റെ അമ്മയെ ഒരുന്നൊക്കെ കാണാനായിട്ട് പറ്റിയില്ലല്ലോ, ചികിത്സിക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അവൻ മനം നൊന്ത് ഇവിടെ നിന്ന് പോയി പിന്നെ തിരിച്ച് വരില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വരാതിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിയുടെ എല്ലാ സ്വത്തുക്കളും എനിക്ക് കിട്ടുമായിരുന്നു, ചേച്ചിയുടെ സ്നേഹം മുഴുവൻ എനിക്ക് കിട്ടുമായിരുന്നു, ഇപ്പോൾ സുമിത്രേച്ചിയുടെ ഒന്നും എനിക്ക് കിട്ടാത്തൊരവസ്ഥയായി പോയല്ലോ എന്നും അപ്പോഴും ദീപു മനസ്സിലിങ്ങനെ ക്രൂരമായിട്ട് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മാറാത്തൊരു സ്വഭാവത്തെക്കുറിച്ച് പിന്നീട് കാണിക്കുന്നത് പൂജയാണ്. അപ്പോൾ പൂജ ഇങ്ങനെ ഒരേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അങ്ങോട്ട് പങ്കജ് വരികയാണ്. അപ്പോൾ പങ്കജ് പൂജയോട് ഇങ്ങനെ പറയുന്നുണ്ട്, പൂജ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യം എന്തായി? പക്ഷെ പൂജ അതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. പൂജ ഞാൻ വിളിക്കുന്ന കേട്ടില്ലേ? ആ എന്താ പങ്കജേ? പങ്കജ് എന്താ ഇപ്പം പറഞ്ഞത്? ആഹാ, തന്നെ ഏത് ലോകത്താണോ? ഞാൻ എത്ര നേരം തന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ പറയുന്നതൊന്നും ഞാൻ കേട്ടില്ലേ? അത് പിന്നെ ഞാനേ പങ്കജേ, ആ ദീപങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു. ആ ദീപങ്ങളുടെ മനസ്സിലിരിപ്പ് ഭയങ്കര മനസ്സിലിരിപ്പായിരുന്നു. എന്തൊക്കെയായിരുന്നു അയാളെ ഓരോരോ പറച്ചിൽ? എന്നിട്ട് എൻ്റെ അമ്മ മരിച്ചു എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു. ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, അയാളുടെ മനസ്സിൽ ഇത്രമാത്രം ചതി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പങ്കജ്, ആ ഏതായാലും സുമിത്ര ആൻറ്റിയെ അങ്ങനെ പറഞ്ഞതിൽ പൂജ വല്ലാത്ത എടങ്ങേറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു തക്ക നോക്കിയിട്ട് നമുക്ക് അപ്പുവിനെയും കൂടി ഒന്ന് കൊളുത്തി കൊടുക്കാം. അപ്പോൾ അപ്പുവിനെ കൂടി കൊളുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുവിനോടുള്ള വെറുപ്പ് പൂജയ്ക്ക് ഇരട്ടിയാവും. ആ പൂജയെ, ഞാനൊരു കാര്യം പൂജയോട് തുറന്നു പറയാം. എന്ത് കാര്യം? അല്ല, ദീപങ്ങളിങ്ങനെ പറഞ്ഞല്ലോ, ആ അച്ഛൻ്റെ മകൻ തന്നെയാണല്ലോ ഈ അപ്പു. അപ്പം ഈ അപ്പു അറിയാതെ ഒന്നും ചെയ്യില്ല ദീപങ്ങൾ. അപ്പുവിനെ അറിയായിരുന്നു, അപ്പവും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചതി ചെയ്തത്. ഏയ്, അപ്പോട്ടിന് അങ്ങനെയൊക്കെ ചെയ്യോ പങ്കജെ? അപ്പോട്ടിന് അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പു അങ്ങനെയൊന്നും ചെയ്യില്ലെന്നോ? അവൻ തനി വഞ്ചകരാണ്, അവൻ ആരാ മോൻ? അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്തു കൂട്ടും. അങ്ങനെയൊക്കെ അവൻ്റെ പെരുമാറ്റം, മനസ്സിലായോ? നീ അവനെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല, പാടില്ല. ഇതൊക്കെ പങ്കജിൻ്റെ വാക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ ഒന്ന് ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിരുദ്ധ് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അനന്യയും കൊച്ചും കൂടി എന്തൊക്കെയോ പഠിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് അനന്യേ എന്ന് പറഞ്ഞു വിളിച്ചിട്ട്, നിന്റെ അച്ഛനമ്മ എവിടെ? നിന്റെ അച്ഛനമ്മയെ വിളിക്ക് എന്ന് പറഞ്ഞ് പറയുകയാണ്. ഡാഡി മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചതി അങ്ങോട്ട് വിളിക്കുകയാണ്. നിന്റെ അച്ഛനമ്മയെ എനിക്ക് അച്ഛന അമ്മയെന്ന് വിളിക്കാനായിട്ട് നാണക്കേട് തോന്നുന്നു, അറപ്പ് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. എന്താ നീ ഇതിങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോഴാണ് പ്രേമയും വിശ്വനും അങ്ങോട്ട് വരുന്നത്. എന്താ വിളിച്ചത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, എൻ്റെ അമ്മ മരിച്ച ഡേറ്റും വർഷവും ഒന്ന് പറഞ്ഞു തരാവോ? ഇത് കേട്ടാ പ്രേമയ്ക്കാണെങ്കിൽ ഒരു കൂസലുമില്ല. അല്ല, നിങ്ങൾക്കതിനെക്കുറിച്ചെല്ലാം അറിയായിരിക്കുമല്ലോ, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അല്ല, എൻ്റെ അമ്മ മരിച്ചപ്പോൾ നിങ്ങൾ പോയായിരുന്നോ? ആ ഞങ്ങൾ പോയൊന്നുമില്ല, ഞങ്ങളെ ആരും ഒന്നും അറിയിച്ചതുമില്ല. നിന്റെ അമ്മയുടെ ചേട്ടൻ അനിയനോട് പോയി ചോദിക്ക് ഈ കാര്യങ്ങൾ മുഴുവനും. ദീപു അവൻ വിശദമായിട്ട് തന്നെ പറയും. വിശദമായിട്ട് പറയുന്നോ?
അല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയായിരിക്കുമല്ലോ. നിങ്ങള് കൂടുതൽ എന്റെ മുന്നിൽ കിടന്ന് വിളയാൻ നിൽക്കണ്ട. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനന്യ ചോദിക്കുകയാണ്, എന്താണ്ട് ഇത്, എന്താ പ്രശ്നം, നീ എന്താ പറഞ്ഞു വരുന്നത്? ഇവരെന്നോട് പറഞ്ഞില്ലേ എന്റെ അമ്മ മരിച്ചു പോയെന്ന്? എനിക്ക് കേട്ടു അനന്യ, എന്റെ അമ്മ മരിച്ചിട്ടില്ല, എന്റെ അമ്മയെ കണ്ടിട്ടാണ് ഞാനിപ്പോ വരുന്നത്. ഇത് കേട്ട് അനന്യ ആകെ ഞെട്ടിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തെന്റെ, എന്താ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ്. ഇവരെന്നോട് പറഞ്ഞു എന്റെ അമ്മ മരിച്ചു പോയെന്ന്. അത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തു. ഞാൻ അമ്പലത്തില് ബലിയിടാൻ പോയപ്പെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയായിരുന്നു എന്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. എന്തിനാ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് എനിക്കറിയണം. ഇതേട്ടാ എന്നെ ചോദിക്കാണ്, എന്താ ഡാഡി മമ്മി എന്താണ് ഈ പറയുന്നത്? ഇവ അൻ്റെ പറഞ്ഞ മുഴുവൻ സത്യമാണോ? ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, കള്ളത്തരം പറഞ്ഞു, ഇവര് കള്ളത്തരം പറഞ്ഞു. എനിക്കറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നോട് ഈ കള്ളത്തരം പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞേ മതിയാവുള്ളു, പറയേ. പക്ഷേ പ്രേമയാണെങ്കിൽ കൂസലില്ലാതെ ഒരു ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അൻഡുദിന് കാലി വന്നിട്ട് അവിടെ നിന്ന് വെച്ചാൽ ഒരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് താഴെ തെറിഞ്ഞ് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ഇത് കണ്ട പ്രേമയാണ് കാലി വന്നിട്ട് നിർത്തടാ, നിന്റെ അഭ്യാസമൊക്കെ നിർത്ത്, നിന്റെ നകളിപ്പൊന്നും ഇവിടെ വേണ്ട. ഞാൻ പറഞ്ഞടാ നിന്റെ അമ്മ മരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞു, അതുള്ളത് തന്നെയാണ്. അതിനിപ്പോൾ നീ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് അൻഡുദിന് കാലി വരികയാണ്. അപ്പം അൻഡുദ് പറയാണ്, ഇവരൊരു ചീത്ത സ്ത്രീയാണെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛാ അച്ഛനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്, ഇതിനെല്ലാത്തിനും കൂട്ടു നിന്നല്ലോ. ഇത് കഴിഞ്ഞപ്പോഴേക്കും മോനെ അങ്ങനത്തെ അപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയായി പോയി, അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. പക്ഷെ അത് തിരുത്താനും പറ്റിയില്ല, അതെല്ലാം ഞങ്ങൾ തെറ്റാണ്. ഇനി തെറ്റാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം നമ്മുടെ സ്വരമോളെ ചോദിക്കുകയാണ്, ഏ ഡാഡി അപ്പോൾ അച്ഛമ്മ മരിച്ചിട്ടില്ലേ? ഇല്ല മോളെ, മരിച്ചിട്ടില്ല മോളെ. ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മളോട് കള്ളം പറഞ്ഞതാ മരിച്ചെന്നും പറഞ്ഞുകൊണ്ട്. ഇവരുടെ മനസ്സ് അത്രയും ചീത്ത മനസ്സാണ്. അപ്പോൾ വീണ്ടും പ്രേമയെ ഇങ്ങനെ അനാവശ്യങ്ങൾ പറയാണ്, നിങ്ങളൊരു ചീത്ത സ്ത്രീയാണ്, രാക്ഷസിയാണ്, എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊന്നേ അതിൻ്റെ വേദന മനസ്സിലാവില്ല. നിങ്ങളോടൊക്കെ ജീവിക്കുന്നതേ മഹാ അബദ്ധമാണ്, നിങ്ങൾക്കേ എവിടെ നിന്നുണ്ടായതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ചീത്ത. ഇത് കേട്ട അനന്യക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പം അനന്യയാണെങ്കിൽ നിർത്താൻ്റെതേ നിർത്താനാ പറഞ്ഞത്, എന്തിനാ അമ്മയെ അങ്ങനെയൊക്കെ പറയുന്നത്? അവരൊരു അമ്മയല്ലേ? ഹോ, ഇവരമ്മയോ? ഇവരെന്ന് അമ്മയെന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. രാക്ഷസി, ചെകുത്താൻ, ചെകുത്താനുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്യയ്ക്ക് വീണ്ടും കലിവരികയാണ്. അൻഡുദ് നിർത്താനാ പറഞ്ഞത്, ഇങ്ങനെയൊന്നും എൻ്റെ അമ്മയെ പറയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നിനക്ക് നിന്റെ അമ്മ വലുതാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയും വലുത് തന്നെയാണ്, ഞാൻ ഇങ്ങനെ പറയാനായിട്ട് സമ്മതിക്കില്ല എന്നോടെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, ഹോ അങ്ങനെയാണല്ലേ, ഞാൻ ഇവരെ ഇതും പറയും ഇതിനപ്പുറം പറയും, അത്രയൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവരുടെ മനസ്സിന് മുഴുവനെ പിശാശാണ്, ചെകുത്താനാണ്, ഇവർ ചെകുത്താന്റെ സന്തതിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട അനന്യയാണെങ്കിൽ, നിർത്താൻ്റെ ഇതേ, ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്, എൻ്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഓ, അപ്പം നിനക്ക് എൻ്റെ വേദനയല്ല, നിനക്ക് നിന്റെ അമ്മയാണ് വരുതല്ലേ. അമ്മ പറയുന്ന തെറ്റുകളെല്ലാം നീ ന്യായീകരിക്കുകയാണല്ലേ. അല്ല എൻ്റെ, ഞാൻ ന്യായീകരിക്കുന്നല്ല എന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല എന്നും പറയാണ്. ഞാൻ പറയും ഇങ്ങനെയല്ല കാര്യങ്ങൾ, നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായിപ്പോ, നിന്റെ തനി മുഖം ഇപ്പൊ പുറത്തു വരുന്നുണ്ട്, നിർത്താം, ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം. അനന്യെ, ഞാൻ ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല, ഞാൻ എൻ്റെ മോളെ കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടെന്നറിയാമോ? എൻ്റെ അമ്മയുടെ അടുത്തേക്ക്, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോവുകയാണ്. അവിടെ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കും, നമുക്ക് നിർത്താം, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം അനന്യെ എന്ന് എൻ്റെ ഇത് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രേമയ്ക്ക് ഭയങ്കരേറെ സന്തോഷമായി. ഇതിനു വേണ്ടിയാണല്ലോ പ്രേമ കാണിച്ചു കൂട്ടിയതും ഇങ്ങനൊരു സത്യം തുറന്നു പറയാതിരുന്നത്. അപ്പോൾ നമ്മുടെ അനന്യ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടിലവസ്ഥയിൽ, ഞാൻ ഇറങ്ങുകയാണ് അനന്യെ, ഇനി ഇവിടെ നിൽക്കില്ല അനന്യെ, എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും അനന്യെ, ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലേ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും, അതുകൊണ്ട് ഞാൻ നിൽക്കില്ല, ഇവരിതല്ല ഇതിനപ്പുറവും ഇനി ചെയ്തു കൂട്ടും, അതുകൊണ്ട് നമുക്ക് പിരിയാം എന്ന് അൻ്റെ ഇത് പറയുകയാണ്. ഇത് കേട്ട അനന്യ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ.